ജോണർ ചെഡേഡ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫോക്ക് ഹോറനറിനെ പറ്റിയാണ് ഈ ഹൊറർ എന്ന ജോണറിന്റെ ഒരു സബ് ജോണർ ആണ് ഫോക് ഹോറർ ഇപ്പോൾ ഹൊററിൽ തന്നെ ആക്ഷൻ ഹൊറർ ഉണ്ട് കോമഡി ഹോററുണ്ട് സൂപ്പർ നാച്ചുറൽ ഹൊറർ എന്നിങ്ങനെ പല ടൈപ്പ് ഉണ്ടെങ്കിലും നമ്മളിപ്പോ കോമഡിയിൽ എങ്ങനെയാണ് ബ്ലാക്ക് കോമഡി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഹൊററിൽ തന്നെ അധികം ആരും യൂസ് ചെയ്യാത്ത ഒരു സബ് സബ്ജോണറാണ് ഈ ഒരു ഫോക്ക് ഹോറർ എന്ന് പറയാം കാരണം ഹൊറർ എന്ന ജോണറിൽ ഏറ്റവും അധികം റിസപ്ഷൻ കിട്ടുന്നതും ഏറ്റവും അധികം പുറത്തിറങ്ങുന്നതും സൂപ്പർ നാച്ചുൽ ഹൊറർ ചിത്രങ്ങളാണ് ഒരു പത്ത് സൂപ്പർ നാച്ചുറൽ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ ഫോക്ക് ഹോറർ മാത്രമായിരിക്കും ഇത്രയധികം പ്രൊഫഷണൽ വ്യത്യാസമുണ്ട് കാരണം ഈ ഫോക്ക് ഹൊറർ നമ്മൾ സ്ഥിരം കാണുന്ന ടിപ്പിക്കൽ ടെംപ്ലേറ്റിലുള്ള സിനിമകളല്ല ഓരോ പെർട്ടിക്കുലർ റീജിയണിൽ ഓരോ പെർട്ടിക്കുലർ ടെയിനിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട അവിടെ മാത്രം ഒരു പക്ഷേ വർക്കൗട്ട് ആവുന്ന ഒരു പക്ഷേ ഇന്റർനാഷണൽ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും കണക്ട് ആകാത്തൊരു മൂവി കൂടിയായിരിക്കും കാരണം ഫോക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഓരോ റിലീജിയനെ കുറിച്ചും ഓരോ കൾച്ചറിനെ കുറിച്ചും ഓരോ ലൊക്കാലിറ്റിയിലെ പ്രത്യേകതകളെക്കുറിച്ചും ആയിരിക്കും പല പല ആൾക്കാർ പല പല സ്ഥലങ്ങൾ അവിടുത്തെ ഓരോ കൾച്ചർ അവരുടെ ട്രഡീഷൻ ആ സ്ഥലത്തിന്റേതായ ഒരുപാട് പരിമിതികളും പ്രത്യേകതകളും ഇതൊക്കെ തന്നെയായിരിക്കും ഫോക് കൂടുതലായിട്ട് ചർച്ച ചെയ്തു പോകും പ്രത്യേകിച്ച് അവിടെയുള്ള മിത്തിക്കലായിട്ടുള്ള കാര്യങ്ങളോ കെട്ടുകഥകളും മുത്തശ്ശി ഒക്കെ തന്നെ ഈ ഒരു ഫോക് ചർച്ച ചെയ്തു പോകും ഇപ്പൊ പെട്ടെന്ന് ഹൊറർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ സൂപ്പർനാച്ചുറൽ ഹൊറർ ആയിരിക്കും ഓർമ്മ വരിക ഇപ്പൊ അത് ഇതിൽ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ അതിലും ബ്ലെൻഡ് ചെയ്തിട്ട് പല സിനിമകളും നമ്മൾ കാണാറുമുണ്ട് പക്ഷെ ഫോക്കറിൽ പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് സൂപ്പർ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെന്റ്സിന് പകരം ഈ പറഞ്ഞ പോലെ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ടെറൈനിൽ നമ്മൾ പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പൊ വളരെ റൂറൽ ആയിട്ടുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ വളരെ അധികം ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ തന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും തന്നെ അവിടെ ഇല്ലെങ്കിലും നമുക്ക് അറിയാവുന്ന നമ്മൾ കേട്ട് പതിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും നമ്മളെ പേടിപ്പെടുത്തുക എന്നതാണ് ഈ ഒരു ഫോക്ക് ഹൊറർ എന്ന ജോണറിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്തു പോകുക ഓരോ ആൾക്കാരും കേട്ട് പതിന്നിട്ടുള്ള സൂപ്പർ സ്റ്റിഷൻസും അല്ലെങ്കിൽ ഓരോ പ്രത്യേകതര സ്ഥലങ്ങളിൽ നടക്കുന്ന ബലികളും അവിടുത്തെ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ നീറ്റായിട്ട് ഈ ഒരു ജോണറിൽ ചർച്ച ചെയ്തു പോകാറുണ്ട് സോ അതുകൊണ്ട് തന്നെ ഹൊറർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോഞ്ചറിങ് പോലുള്ള സിനിമകളൊക്കെ തന്നെ പക്ക സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും ആ സിനിമകളൊന്നും തന്നെ ഫോക്ക് ഹോറർ എന്ന ജോണറിൽ പെടില്ല അപ്പാർട്ട് ഫ്രം സൂപ്പർ നാച്ചുറൽ പനോർമൽ എഫക്ട്സ് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇത് നേരിടുന്ന സാധാരണ ആൾക്കാരുടെ വിശ്വാസങ്ങളെയും അവർ ചെയ്യുന്ന ഓരോ ആക്ഷൻസിനൊക്കെ ആയിരിക്കും ഫോക് ഹോറൽ കൂടുതലായിട്ട് കേന്ദ്രീകരിച്ച് കാണിക്കും ഇതിന് പറ്റിയ വളരെ നല്ലൊരു ഉദാഹരണമാണ് ഇപ്പൊ റീസെന്റ്ലി മലയാളത്തിൽ നിന്ന് ബ്രഹ്മയോഗ എന്ന ചിത്രം റീസെന്റ് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ഒരു മലയാള ചിത്രമാണ് കൂടാതെ മലയാളത്തിന് തന്നെ അനന്തഭദ്രം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോഹറർ എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ഇവിടെ കാലം തെറ്റി ഇറങ്ങി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു അന്നത്തെ കാലത്ത് വേണ്ടത്ര അപ്രീസിയേഷൻ ഈ സിനിമയിൽ കിട്ടിയിരുന്നില്ല ദീസെന്റ് പുറത്തിറങ്ങിയ മലയാള ചിത്രമായ കുമാരിയൊക്കെ തന്നെ മലയാളത്തിലെ മികച്ച ഫോക്ക് ചിത്രങ്ങളാണെന്ന് പറയാം ഇത് കൂടാതെ കന്നഡ ചിത്രമായ കാന്താര ഹിന്ദി ചിത്രങ്ങൾ ബുൾബുൾ തുമ്പാട് ബെഡിയ സ്ത്രീ ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ മികച്ച ഫോക്ക് ഹോറർ ചിത്രങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഒട്ടുമിക്ക എല്ലാ ഇന്ത്യൻ ചിത്രങ്ങളും ഇതേ ഒരു പാറ്റേൺ തന്നെയല്ലേ ഫോളോ ചെയ്യുന്നതെന്ന് ഏകദേശം ശരിയാണ് കാരണം ഒട്ടുമിക്ക എല്ലാ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സിനിമകളും കൂടുതലായിട്ടും ഫോക്ക് ഹോറർ ചർച്ച ചെയ്യുന്ന സിനിമകളാണ് പ്രത്യേകിച്ച് ഹോററിൽ ഇപ്പോൾ ഇത് മാത്രമല്ല അല്ലാതെ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ ഇതിനുള്ള ടെറേൻ കൂടുതലാണ് നമുക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ കാണിക്കാനുള്ള എലമെന്റ്സ് കൂടുതലാണ് നമുക്ക് കൂടുതൽ അറിയാവുന്നത് അല്ലെങ്കിൽ നമ്മുടെ മിത്തിക്കൽ ആയിട്ടുള്ള പല ബിലീഫുകളും ഇപ്പം ഈ ബലി കൊടുക്കൽ അല്ലെങ്കിൽ ഓരോരോ ലൊക്കാലിറ്റിയിലുള്ള പല പല സ്പെഷ്യാലിറ്റീസ് എന്നിങ്ങനെ ഒരുപാട് കെട്ടുകഥകളും ഒരുപാട് കഥകളും നിറഞ്ഞു കിടക്കുന്ന വളരെ റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ അതിൽ തന്നെ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ നമ്മൾ പുറത്തിറക്കുന്നുള്ളൂ എന്നത് മാത്രം ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ ഇതുപോലെ എത്ര സിനിമകൾ കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് എത്ര നല്ല കഥകളുണ്ട് ഈവൺ ഒടിയനടക്കം ഈ രീതിയിലുള്ള ഒരു ഫോക്കോറാണ് ഒരു ഫോക്കലോർ ആണ് അതിന് ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് ബ്രമയോഗം പോലുള്ള സിനിമകളൊക്കെ ഹിറ്റ് ആയതുകൊണ്ട് ഇന്ത്യയിൽ മാത്രമല്ല നോൺ ഇന്ത്യൻ ആയിട്ടും ഒരുപാട് നല്ല ഫോക്ക് വേറെ പുറത്തിറങ്ങാറുണ്ട് അതിൽ ചിലതാണ് മിഡ് സോമർ ദി വിച്ച് കൊറിയൻ ചിത്രമായ ദി വെയിലിംഗ് ഹെറിട്രി അപ്പോസ്റ്റിൽ മെൻ ഇൻഡോനേഷ്യൻ ചിത്രങ്ങളായ ഇംപറ്റി കോർ സാത്താൻ സാത്താൻസലൈവ് തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ ഈ ഫോക്ക് ഹോർണറിന്റെ മറ്റൊരു പ്രത്യേകത ഇത് ഏത് ജോണറാണെന്ന് മനസ്സിലാവാതെ കാണുകയാണെങ്കിൽ തീർച്ചയായും നിരാശയായിരിക്കും ആയിരിക്കും കിട്ടുക കാരണം സാധാരണ ഹൊറർ ചിത്രങ്ങൾ കാണാൻ പോകുന്നവരൊക്കെ തന്നെ സൂപ്പർ നാച്ചുറൽ സിനിമകൾ കണ്ട് പതിഞ്ഞവരാണ് കണ്ട് പഠിച്ചവരാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ പ്രേതം വരും എന്നായിരിക്കും നമ്മൾ ഈ സിനിമകളിലൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക ഈ സിനിമകളിൽ നിന്നും പ്രേതം ഉണ്ടാവില്ലേ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ പർട്ടിക്കുലർ പ്ലേസിലുള്ള പീപ്പിൾസിലുള്ള ബിലീഫ്സും അവരുടെ റിച്വൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ചർച്ച ചെയ്തു പോവുക അതിലൂടെ ആയിരിക്കും നമുക്ക് പേടി ഉണ്ടാക്കുക അപ്പാർട്ട് ഫ്രം സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് അതുകൊണ്ട് തന്നെ ഫോക്ക് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ജോണറാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ സിനിമയുടെ ജോണർ മുഴുവനായിട്ട് മാറും സോ ഫോക് ലോർ സിനിമകൾ അല്ലെങ്കിൽ ഫോക്ക് എന്ന സബ് ജോണറിൽ പടുന്ന സിനിമകളെ കുറിച്ച് അധികം അറിയാത്തവർക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തരുന്നു ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലെ ഏതെങ്കിലും രണ്ടോ മൂന്നോ സിനിമകൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പാക്ടേണില് വ്യത്യാസം മനസ്സിലാവും സോ ഓൾറെഡി ഒട്ടുമിക്ക എല്ലാം നല്ല ഫോക്ക് സിനിമകൾ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിൽ അല്ലാതെ ഉള്ള മികച്ച ഫോക്ക് സിനിമകൾ താഴെ കമന്റ് ചെയ്യാം മറ്റൊരു എല്ലാവരും വീണ് കാണാം നന്ദി